എല്ലാവർക്കും നമസ്കാരം. മലയാള സാഹിത്യ സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം എസ് ഹരീഷ് എന്ന പേരിന് ഒരു ആമുഖം ആവശ്യമില്ല. കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലമായി മികച്ച കഥകൾ മലയാളത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സർഗധനനായ എഴുത്തുകാരനാണ് ഹരീഷ്. രസവിദ്യയുടെ ചരിത്രം, ആദം, അപ്പൻ എന്നീ മികച്ച മൂന്ന് കഥാസമാഹാരങ്ങൾ, മീശ എന്ന നോവൽ, ഇത്രയും മാത്രം മതി ഹരീഷ് എന്ന എഴുത്തുകാരൻ്റെ പ്രതിഭയുടെ തൂക്കം അളക്കാൻ. എന്നാൽ ഇംഗ്ലീഷ് വായനക്കാരും ഇതര ഭാഷാ സമൂഹങ്ങളും എസ് ഹരീഷിനെ ഒരു പുതിയ എഴുത്തുകാരൻ എന്ന നിലയിലാണ് നോക്കിക്കാണുന്നത്. മൊസ്റ്റാഷ് എന്ന നോവൽ വായിച്ചതിന് ശേഷം എവിടെ നിന്നാണ് ഈ അത്ഭുത താരം പൊട്ടി വീണത്, ഇത്രകാലം ഇയാൾ എവിടെയായിരുന്നു എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് നാം കേട്ടു. അത് സ്വാഭാവികവുമാണ്. മീശയുടെ പരിഭാഷയും JCB പുരസ്കാരവുമാണ് അവരുടെ ശ്രദ്ധയിലേക്ക് ഹരീഷിന്റെ പേര് എത്തിക്കുന്നത്. ഹരീഷിനെ അത്രയൊന്നും അടുത്ത് അറിയാത്ത ആ വായനക്കാർക്ക് വേണ്ടിയാണ് ഈ അഭിമുഖം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹരീഷിനും അദ്ദേഹത്തെ ഏറെ വായിച്ചിട്ടുള്ളവർക്കും അടുത്തറിയാവുന്നവർക്കും അത്ര പുതുമയുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല ഇവിടെ ഞാൻ ചോദിക്കുന്നത്. എന്തായാലും തൻ്റെ ആദ്യ നോവലായ മീശയുടെ പരിഭാഷയിലൂടെ മൂന്നാമത് JCB പുരസ്കാരം സ്വന്തമാക്കിയ എസ് ഹരീഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഹരീഷ്. വളരെ വളരെ സന്തോഷം. എനിക്ക് ഉദ്ദേശിച്ച് ബെന്യാമിനോട് ഇവിടെ ഇരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ JCB അവാർഡ് ജേതാവാണ്, അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനാണ്. വളരെ സന്തോഷം, നന്ദി. തീർച്ചയായിട്ടും അതൊരു അപൂർവമായ ഭാഗ്യവും സന്തോഷവുമാണ്. ഒരേ പുരസ്കാരം നേടിയ രണ്ടു പേർ പരസ്പരം ചേർന്നിരുന്ന് സംസാരിക്കുന്നു ഒരാളുടെ ജീവിതത്തെ കുറിച്ച് എന്നുള്ളത്. ഹരീഷ് ഒരുപക്ഷെ എൻ്റെ ഒരു ഇതില് എന്നേക്കാൾ മുമ്പേ എഴുതി തുടങ്ങിയ ആളാണ്. കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലത്തിൽ അധികമായി ഹരീഷ് മലയാള സാഹിത്യത്തിലുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഒന്ന് പറയാമോ? അതിന് വഴി ഒരുക്കിയ സാഹചര്യങ്ങൾ, കാരണങ്ങൾ, എങ്ങനെ ആരാണ് അതിന് വഴി ഒരുക്കിയത് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുത്തിന്റെ തുടക്കത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മൾ ഈ സംസാരം ആരംഭിക്കാമെന്ന് കരുതുന്നു. തീർച്ചയായും ഞാൻ സാധാരണ നമുക്കറിയാം മലയാളത്തിന് എഴുതി തുടങ്ങുന്നവര് പൊതുവെ കോളേജ് കാലഘട്ടത്തിൽ എഴുതി തുടങ്ങുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ അങ്ങനെ കഴിവതും കോളേജ് കാലഘട്ടത്തിൽ എഴുതിയിട്ടില്ല, ഒട്ടും തന്നെ എഴുതിയിട്ടില്ല എന്ന് പറയാം. വായന ഒരുവിധം ഉണ്ടായിരുന്നു നന്നായിട്ട്, പക്ഷെ എഴുത്ത് തീരെ ഇല്ലായിരുന്നു, എഴുതുമെന്നുള്ള വിചാരം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അത് കോളേജിൽ നിന്ന് PG എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് വേറൊന്നും ചെയ്യാനില്ലാത്തൊരു അവസരം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ആ സമയത്ത് ഒരു ഒരു വർഷം ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് ഒരു ദിവസം, അന്ന് ഞാൻ ജേർണലിസം പഠിക്കുന്നുണ്ട് ഭാരതീയ വിദ്യാഭവനിൽ, ആ സമയത്താണ് ഈ മാതൃഭൂമി വിഷുപ്പതിപ്പ് കഥാമത്സരം വരുന്നത്, അതിന്റെ പരസ്യമൊക്കെ വരുന്നത്. അപ്പൊ അതിന് ഒരു കഥ എഴുതി കളയാമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം കഥ എഴുതിയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് അത് അതിന്റെ സമ്മാന പട്ടികയിൽ വന്നു, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കോട്ടയത്ത് വായനക്കാരോ എഴുത്തുകാരോ ഒന്നും എന്റെ പരിചയവൃത്തത്തിലില്ല, ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കുറെ കാലം ഞാൻ പിന്നെ എഴുതിയില്ല. അതിനുശേഷം ജോലിയെ കിട്ടിക്കഴിഞ്ഞ് തുടർച്ചയായിട്ട് കുറച്ച് കഥകൾ എഴുതി. അതാണ് രസവിദ്യയുടെ ചരിത്രം എന്ന സമാഹാരത്തിലൂടെ വരുന്നത്. പിന്നെയും കുറച്ചു കാലം ഒരു നിയന്ത്രണ കാലയളവ് ഉണ്ടായിരുന്നു. അത് എഴുത്തിലെ ചില പ്രതിസന്ധികളെല്ലാം മൂലം, എല്ലാവർക്കും ഉണ്ടാകാവുന്ന ചില പ്രതിസന്ധികളൊക്കെ മൂലമായിരുന്നു. അതിനുശേഷമാണ് ആദ്യം വന്ന സമാഹാരത്തിലെ കഥകൾ വരുന്നത്. അങ്ങനെയാണ് പതുക്കെ പതുക്കെ എഴുത്തിലോട് വരുന്നത്. ഹരീഷ്, എല്ലാ എഴുത്തുകാരും അവരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ എഴുത്തിന്റെ തുടക്കഘട്ടത്തിൽ പ്രസിദ്ധീകരണത്തിന് വേണ്ടി നേരിടുന്ന ഒരു ഒരു പ്രതിസന്ധിയുണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ചെറുകഥാ മത്സരത്തിലൂടെ പുറത്തു വന്ന ഒരാളെന്ന നിലയിൽ പിൽക്കാലത്ത് ആ കഥയ്ക്ക് ശേഷമുള്ള കഥകൾ എഴുതുന്ന സമയത്ത് അത്തരത്തിൽ പ്രസിദ്ധീകരണത്തിനുള്ള പ്രതിസന്ധികൾ നേരിട്ടു. ഇപ്പൊ ഇന്നോളം വന്ന് നോക്കുമ്പോൾ മീശയുടെ പരിഭാഷ ഉൾപ്പെടെയുള്ള മറ്റൊരു പ്രസാദം, മറ്റൊരു ഭാഷയിലെ പ്രസാധകരിൽ വരെ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രസാധകർ ആയിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ അതിന് നേരിട്ടുള്ള പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് തുടക്കകാലത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അധികം വലിയ പ്രസിദ്ധികൾ എനിക്ക് നേരത്തെ വന്നിട്ടില്ല.
അതൊരു കാരണം ഈ മത്സരത്തിൽ കൂടെ വന്ന ഒരാളായത് കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് കുറെ കാലം എഴുതാതിരുന്ന ശേഷവും ഞാൻ ആദ്യത്തെ കഥ എഴുതിയിട്ട് മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. അവരത് പ്രത്യേകിച്ച് കാരണം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ആരെ അറിഞ്ഞുകൂടാ ആ സമയത്ത്. പക്ഷെ എന്നെ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പ്രസിദ്ധീകരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്ത് ഏറ്റവും നല്ല കഥകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം ഇന്ത്യ ടുഡേ മലയാളമായിരുന്നു. അപ്പം അതിന് കുറച്ച് കഥകൾ അയച്ചു കൊടുത്തു, അതും തുടർച്ചയായിട്ട് അതിനകത്ത് വന്നു. നല്ലൊരു എഡിറ്റോറിയൽ ബോർഡ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സുന്ദർദാസ്, ഷാജി ജേക്കബ് ഉണ്ടായിരുന്ന വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ഒരു ഫ്ലിപ്കാർട്ട് എന്നോട് അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പ്രതിസന്ധി പ്രസിദ്ധീകരണത്തിന്റെ കാര്യത്തിൽ എനിക്ക് നേരിട്ടിട്ടില്ല. പിന്നെ ആദ്യത്തെ സമാഹാരം തൃശ്ശൂർ കറണ്ട് ബുക്കാണ് നടക്കുന്നത്. അതും എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഒരു ദിവസം കേന്ദ്രജോണി വന്ന് പറയുന്നു, ഫോണി വിളിച്ച് പറയുന്നു നമുക്ക് ഇങ്ങനെ പുസ്തകം ഇറക്കാമെന്ന് പറയുന്നു. അങ്ങനെ അതിലോട്ട് വന്നതാണ്. അല്ലാതെ ഒരു വലിയ ബുദ്ധിമുട്ട് ആചാരത്തിൽ എനിക്ക് പ്രസിദ്ധീകരണത്തിന്റെ കാര്യത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. പിന്നെ പ്രസാധകരുമായിട്ടുള്ള ബന്ധവും അതുപോലെയൊക്കെയായിരുന്നു. കാരണം വലിയ അടുപ്പം തീർച്ചയായിട്ടും പ്രസിദ്ധീകരണ രംഗത്തുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ഇല്ലായിരുന്നു. പിൽക്കാലത്താണ് അത് ഉണ്ടായി വന്നത്. കുറെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായി വന്നത് പിൽക്കാലത്താണ്. അല്ല, പൊതുവെ വായനക്കാർക്ക് അറിയാൻ കൗതുകമുള്ള മറ്റൊരു കാര്യം ചോദിക്കാം. ഹരീഷ് ഈ എഴുത്തിന് പുറത്ത് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഫുൾ ടൈം എഴുത്തുകാരനാണോ? എന്താണ് താങ്കൾ ചെയ്യുന്നത്? ഞാൻ എനിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, സർക്കാർ സർവീസ് ജോലിയുണ്ട്. മറ്റേ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, കേരള സർക്കാരിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജോലി തന്നെയാണ്. അതോടൊപ്പം സിനിമയുടെ പ്രവർത്തനമുണ്ട്. സിനിമയ്ക്ക് മൂന്നാല് സിനിമ തിരക്കഥ എഴുതിയിട്ടുണ്ട്, അതിന്റെ ജോലിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ലീവൊക്കെ എടുത്ത് മുങ്ങിയും പൊങ്ങിയും ഒക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് എന്റെ ജോലി തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം ഒരു മാക്സിമം സമയം എഴുതാൻ നോക്കി ഒരു ഫുൾ ടൈം എഴുതുന്ന ഒരാളാകണം എന്നൊരു ആഗ്രഹം വെച്ച് കൊടുക്കുന്ന ആളാണ്. വളരെ സന്തോഷം. ഈ സർക്കാർ ജോലിയുടെ ഒരു ഭാരം അല്ലെങ്കിൽ സിനിമയുടെ മറ്റൊരു ഇടം അവിടെയൊക്കെ നിന്നുകൊണ്ടാണ് എഴുതുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് കൗതുകമുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹരീഷ് ജീവിതത്തിൽ ഒരിക്കലും നീണ്ടൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം വിട്ടിട്ട് പുറത്തേക്ക് പോയി അധികകാലം ജീവിച്ചിട്ടുള്ള ഒരാളല്ല. നമുക്കറിയാം വലിയ സാഹിത്യകാരന്മാരൊക്കെ വലിയ വലിയ നഗരങ്ങളിൽ ജീവിക്കുക, ഒത്തിരി വലിയ ഇടങ്ങളുമായി പരിചയപ്പെടുക, അതൊന്നുമില്ലാതെ ഒരു 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 ഗ്രാമം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ, അവിടുത്തെ സവിശേഷതകൾ, ഇതൊക്കെയാണ് ഹരീഷിന്റെ കഥകളിൽ നിരന്തരം നിറയുന്നത്. അത് കൊണ്ട് തൻ്റെ ഈ ഗ്രാമീണ ജീവിതം കൊണ്ട് ലോകം വായിക്കുന്ന ഒരു കഥകൾ നിർമ്മിക്കാമെന്നുള്ള ഒരു ഒരു ബോധ്യത്തിലേക്ക്, ഒരു ആർജവത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജീവിതം നമ്മുടെ എഴുത്തിനെ പലപ്പോഴും പരിമിതപ്പെടുത്തും. തീർച്ചയായിട്ടും, കാരണം വലിയൊരു ലോകത്തേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്, എത്തിപ്പെടാനുള്ള താമസം, ഇതൊക്കെ നമ്മുടെ എഴുത്തിനെ പലപ്പോഴും പരിമിതപ്പെടുത്തും. പക്ഷെ അതേസമയം വേറെ തരത്തിൽ അത് അനുഗ്രഹമാകാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം എഴുതിയ കഥകൾ തീർച്ചയായിട്ടും പിൽക്കാലത്ത് എഴുതിയ കഥകളുടെ രീതിയിലുള്ള കഥകളായിരുന്നില്ല. ദേശവിന്ദ്ര എഴുത്തിലെ സമാന്തര കഥകൾ, അതിനെ തുടർന്ന് ഒരു എഴുത്തിലെ ഒരു പ്രതിസന്ധിയെ തുടർന്ന് ഞാൻ എഴുത്തൊക്കെ നിർത്തി. അതിനുശേഷം എനിക്ക് മലയാളത്തിലെ ചില കഥകൾ, പ്രത്യേകിച്ച് ഉണ്ണിയാറൊക്കെ എഴുതിയ കഥകളുണ്ടല്ലോ. ഉണ്ണിയാറിന്റെ അടുത്ത നാട്ടുകാരാണ്. അവരുടെ ഉണ്ണിയുടെ ഗ്രാമീണ ജീവിതം ഒക്കെ ഉണ്ണി എഴുതുന്നത് കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി. അങ്ങനെയാണെങ്കിൽ എനിക്കും എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്ന് വെച്ചാണ് ഞാൻ എഴുതിയോട് പിന്നെ എന്റെ ഗ്രാമീണ ജീവിതം എഴുതി, അല്ലെങ്കിൽ അങ്ങനത്തെ കഥകൾ എഴുതി എഴുതിയോട് തിരിച്ചു വരുന്നത്. അപ്പം വേറെ തരത്തിൽ അതൊരു അനുഗ്രഹവുമാണ്. കാരണം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ചുറ്റിയാലും ലോകത്തിലെ ഏത് എഴുത്തുകാരെ എടുത്ത് നോക്കിയാലും മിക്കവാറും പുറത്തേക്ക് പോയാലും ഒരു പരിധിവരെ അയാളുടെ കഥകൾ അയാളുടെ നാടിനെ ചുറ്റി ഒരു 60% കഥകൾ ജീവിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വായനയോടെ ലഭിക്കുന്ന ഒരു വല്ലാത്തൊരു ലോകമുണ്ടല്ലോ. അതിൽ കൂടെ തീർച്ചയായിട്ടും അത്തരം പരിമിതികളെ ഒരു പരിധിവരെ മറികടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പരിധിവരെ, കാരണം വായനയിൽ കൂടെ നമ്മുടെ ലോകം കുറച്ചുകൂടെ വിശാലമാകുന്നുണ്ടല്ലോ. അല്ലിപ്പം ഒരു ഇംഗ്ലീഷിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പുരസ്കാരമൊക്കെ കിട്ടിയ കാലത്ത്, ഇനി ഏതെങ്കിലും ഒരു നഗരത്തിൽ പോയി ജീവിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് നഗരത്തിൽ ജീവിക്കണമെന്നാണ് ഹരീഷിന്റെ ഒരു ആഗ്രഹം? അങ്ങനല്ല, ഞാൻ കുറച്ച് അവിടെ ഇവിടെ നഗരങ്ങളിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്കൊക്കെ ടൊറന്റോ, ദുബായ് അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ ജീവിച്ചിട്ടുണ്ട്. അല്ലാതെ വലിയൊരു നാഗരിക ജീവിതത്തിന് ആഗ്രഹമുള്ള ആളല്ല ഞാൻ. അല്പം ഒതുങ്ങിയിരിക്കുക എന്നൊരു ചിന്താഗതിയുള്ള ആളാണ്. അത് തീർച്ചയായിട്ടും ഗ്രാമത്തിലാണെങ്കിലും ഒരു ഫ്ളാറ്റിലാണെങ്കിലും ഒതുങ്ങി ജീവിക്കുക എന്നൊരു ചിന്താഗതിയുള്ള ആളാണ് ഞാൻ. അല്ലാതെ നഗരത്തിലെ ബഹളം എന്ന സ്ഥാനത്തോട് ഒരു താല്പര്യമില്ല. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു നഗരം ചോദിക്കാൻ തീർച്ചയായിട്ടും പാരീസ് ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്.
കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും പ്രിയപ്പെട്ട നഗരമായ പാരീസിൽ ഹരീഷ് ഒരു ദിവസം പോയി ഒരു കുറെ കാലം ജീവിക്കാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ഈ തരുണത്തിൽ ആശംസിക്കുകയാണ്. ഹരീഷിന്റെ എഴുത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ രചനാ രീതി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സമയം എപ്പോഴാണ് എഴുതാൻ സമയം കിട്ടുന്നത്? ഈ സർക്കാർ ജോലിയുടെ തിരക്കുകൾക്കിടയിൽ അതിന്റെ ആ വിരസതയ്ക്ക് ഒടുവിൽ എങ്ങനെയാണ് അതിനുള്ള സമയം, അല്ലെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥ എഴുത്ത് പൂർത്തിയാക്കാൻ എടുക്കുന്ന എത്ര സമയം കൊണ്ടാണ്, ആദ്യത്തെ വായനക്കാരൻ ആരാണ്, ഇങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പറയാം. അതിന്റെ ഉത്തരങ്ങൾ ഒന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. ഞാന് കൂടുതൽ സമയം എടുക്കാറുണ്ട് അതിന്. അത് അതൊരു ഗുണമായിട്ടല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും അതൊരു ചിലര് വളരെ സ്പീഡിൽ എഴുതാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് ഒരു കഥ എഴുതുക, അത് കേൾക്കുമ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എഴുതാറുണ്ട്, നല്ല കഥകൾ എഴുതാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സമയമെടുത്ത് എഴുതുന്ന ആളാണ്. അത് മനഃപൂർവ്വം വരുത്തി വെക്കുന്ന ഒരു സമയം കൂടുതലല്ല, അല്ലാതെ ഞാൻ ടൈം എടുക്കും. ഒരു കഥ കിട്ടിയാൽ അതിൻ്റെ അകത്ത് എന്റെ മനസ്സ് കുറെ നാളെ ഇരുന്നിട്ട് തീർച്ചയായിട്ടും കുറെ ഉള്ളിൽ കിടന്നിട്ടേ തീർച്ചയായിട്ടും അത് എഴുതുള്ളൂ. എഴുതുമ്പോൾ ഒരുപാട് മാറ്റം അതിനുണ്ടാകും, ആരെഴുതുമ്പോൾ ഉണ്ടാകുന്ന പോലെ മനസ്സ് വിചാരിച്ചതും മാറ്റങ്ങൾ അതിനകത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ തീർച്ചയായിട്ടും രണ്ടാമതൊരു വലിയ തിരുത്തൽ അതുകൊണ്ട് അധികം വരുത്താറില്ല, അധികം വരുത്താറില്ല. അങ്ങനെയാണ് തീർച്ചയായിട്ടും എടുക്കുന്നത്, സമയം തീർച്ചയായിട്ടും എടുക്കാറുണ്ട്. ഇതിന്റെ സമയം എന്ന് പറഞ്ഞാല് അത് സൗകര്യമുള്ള സമയത്ത് എഴുതും, എപ്പോഴെങ്കിലും അത് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ എപ്പോഴാണെന്ന് വെച്ചാൽ ആ സമയത്ത് എഴുതും. കൂടുതലും രാവിലെ എഴുന്നേറ്റാണ് എഴുതാറ്, അതിരാവിലെ എഴുന്നേറ്റാണ് എഴുതാറ്. പിന്നെ ജോലി എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു പരിധി കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമല്ലോ. കേരളത്തെ സംബന്ധിച്ച് എല്ലാ എഴുത്തുകാരും ജോലി ചെയ്താണ് ജീവിക്കുന്നത്, എല്ലാ എഴുത്തുകാരും തന്നെ. കാരണം ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നൊരു എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലില്ല, എല്ലാവരും തന്നെ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് കണ്ടത് ഒരു സമയമുണ്ട്, ഒഴിവ് സമയത്തോ വൈകുന്നേരങ്ങളിലോ രാവിലെയോ അവ ദിവസങ്ങളിലോ ഒക്കെ ചെയ്യുന്ന പോലെ എഴുതാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ് എഴുത്തിന്റെ സമയം. ഈ എഴുതുന്ന കഥകൾ ആർക്കൊക്കെയാണ് ആദ്യം ഒരു പ്രസിദ്ധീകരണത്തിന് കൊടുക്കുന്നതിന് മുമ്പ് വായിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ആരിലാണ് ഹരീഷിൽ ഏറ്റവും അധികം വിശ്വാസമുള്ളത്? ആരുടെ ഏത് വായനയിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം? അത് വളരെ അപൂർവം ചില സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ഒന്നിന്റെ സുഹൃത്തുക്കളുണ്ട്. അവര് വലിയ അറിയപ്പെടുന്ന ആൾക്കാരൊന്നുമല്ല, അവര് വായിക്കും. പിന്നെ എന്റെ കൂടെ പഠിച്ച് വന്നിട്ട് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് വായിക്കാൻ കൊടുക്കാറുണ്ട്. പിന്നെ എഴുത്തിലെ ചില സുഹൃത്തുക്കള് ഇപ്പം ഉണ്ണിക്ക് ചിലപ്പോൾ വായിക്കാൻ കൊടുക്കാറുണ്ട്, ഉണ്ണിയുടെ ചില കഥകളൊന്നും എനിക്ക് വായിച്ചു തരാറുണ്ട്. വിനോയ് തോമസ് ചിലപ്പം വായിക്കാറുണ്ട് അങ്ങനെ. പിന്നെ ഏറ്റവും ആദ്യം മിക്കവാറും എന്റെ ഭാര്യയാണ് വായിക്കുന്നത്, ഭാര്യ വായിച്ചിട്ട് അഭിപ്രായം പറയാൻ മിക്കവാറും അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ ഒരുപാട് ഒരുപാട് ഒരു കുടുംബത്തെക്കാരുടെ സ്വഭാവം അവിടെ കുറച്ച് പേര് ഇവർ നൽകുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ടോ? ശരിക്കും അവർ ഒരു നിർദ്ദേശം വെക്കുകയാണ് ഇത് അത്ര അല്ല, ഇത് മാറ്റണം, ഇന്ന ഭാഗമാകണം, അതോ ഹരീഷ് തന്നെയാണോ ഹരീഷിന്റെ കഥകളുടെ അവസാനത്തെ വിധാതാവ്? അല്ല, അത് എല്ലാ എഴുത്തുകാരുടെ അവസാനത്തെ വിധാതാവ് അയാൾ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ അഭിപ്രായങ്ങൾ കേൾക്കും, ഞാൻ അധികം ചെവി കൊടുക്കാറില്ല, പക്ഷെ അത് നിർണായകമായ ചില അഭിപ്രായങ്ങൾ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് തിരുത്താൻ തയ്യാറാകാറുണ്ട്, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ തന്നെ തയ്യാറാകുന്നുണ്ട്. ഞാൻ മീശ എഴുതുന്നതിന് മുമ്പ് ഒരു നോവല് കുറെ വർഷം മുമ്പ് എഴുതി നോക്കിയായിരുന്നു, ഒരു 10 അധ്യായമുള്ള ഒരു നോവല് എഴുതി നോക്കിയായിരുന്നു. എഴുതി നോക്കി നോവൽ എഴുതണമെന്ന് ചെറുപ്പം മുതൽ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് എഴുതി നോക്കി നോക്കി അത് ആദ്യം വായിച്ചു കൊടുത്ത നമ്മുടെ KV അനൂപ് എന്ന് പറഞ്ഞ മാതൃഭൂമി ജോലി ചെയ്യുന്ന പണ്ട് എഴുത്തുകാരനായിരുന്ന KV അനൂപ്, അനൂപാണ് അയച്ചു കൊടുത്ത്. അനൂപ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഹരീഷ് അത് അത്ര നല്ല നോവലല്ല, അത് വളരെ അഭിപ്രായം വളരെ മയപ്പെടുത്തിയാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി, മയപ്പെടുത്തി പറഞ്ഞാൽ മനസ്സിലായ സാധനം ഉള്ളതില്ല എന്ന് മനസ്സിലായി. അത് ഞാനത് ഉണ്ണിക്കും വായിക്കാൻ കൊടുത്ത് നമ്മുടെ സന്തോഷ്കുമാറിനും വായിക്കാൻ കൊടുത്തു. അപ്പൊ അവരും സമാനമായ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞാനത് കുത്തിവിട്ടു, പുറത്തിറക്കിയില്ല. അപ്പൊ അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കും. അല്ലാതെ നമ്മൾ വെറുതെ വളരെ ഉപരിപ്ലവമായി ചില അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു എഴുത്തുകാരൻ ദൂരമുള്ള അഭിപ്രായങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് തീർച്ചയായും അങ്ങനെ കണക്കെടുക്കാറുണ്ട് ദൂരമുള്ള അഭിപ്രായം. സാഹിത്യ രൂപങ്ങൾ ഉദാഹരണ കവിത, കഥ, നോവൽ, ഇങ്ങനെ ലേഖനങ്ങൾ, നാടകങ്ങൾ, സിനിമകൾ, ഇതിൽ തനിക്ക് ഏറ്റവും അനുയോജ്യമായ ഇടം ഒരുപക്ഷെ നോവലോ കഥയോ ഒക്കെ ആണ് എന്ന് തോന്നിയത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ തനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തോട് പറയാനുള്ള ഏറ്റവും അനുയോജ്യമായ ഇടം എന്ന നിലയിൽ ഈ ഈ കഥകളെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്?
അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ വായനയാണ് ഒരു കാരണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ ഏറ്റവും കൂടുതൽ വായിച്ച കവിതയൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ട്, ധാരാളം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ എന്നെ ആകർഷിച്ച ഫിക്ഷൻ തന്നെയാണ്, തീർച്ചയായിട്ടും നോവലാണ് ഫുള്ളും ആകർഷിച്ച്, അതോടൊപ്പം ചെറുകഥയും. അപ്പൊ നമ്മള് ചെറുപ്പം മുതലേ നമ്മുടെ ഗ്രാമ ലൈബ്രറികളിൽ നിന്നും കോളേജിൽ പഠിക്കുന്ന അവിടുത്തെ ലൈബ്രറികളിൽ നിന്നും അല്ലെങ്കിൽ എവിടുന്നെങ്കിലും വാങ്ങിക്കുന്ന പുസ്തകങ്ങളോ നല്ല ശതമാനവും തീർച്ചയായിട്ടും ഫിക്ഷനായിരിക്കും, അല്ലെങ്കിൽ നോവലോ ചെറുകഥയോ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ലോകം വല്ലാതെ നമ്മളെ ഇങ്ങനെ വല്ലാതെ തോന്നിക്കൊണ്ടിരിക്കും. അത് ചിലത് നമ്മളെ തന്നെ മാറ്റിമറിക്കും. ഞാനിങ്ങനെ കോളേജിൽ പഠിച്ച സമയത്ത് അങ്ങനെ ബെറ്റ് വിപ്ലവങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ക്ലാസ്സിൽ നിന്ന് സ്വതന്ത്രമായിട്ട് കയറുന്ന ഒരാളല്ലായിരുന്നു. അപ്പോൾ കൂടുതൽ സമയം കോട്ടയം പബ്ലിക് ലൈബ്രറി ചെലവഴിക്കും. അപ്പോൾ അവിടെ അന്നത്തെ സമയത്ത് ധാരാളം പരിഭാഷാ പുസ്തകങ്ങൾ കിട്ടുന്നു. ഇപ്പം ദസ്തയേവ്സ്കിയുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ആക്കിയത്, ബംഗാളി നോവലുകളുടെ വലിയ തർജ്ജമകൾ. അപ്പൊ ഇതൊക്കെ ഒരു വലിയ വായനക്കാരനല്ലെങ്കിലും ഒരു പരിധിവരെ വായിക്കുന്നതിനെ വല്ലാതെ ബാധിക്കുക. അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു കവിതയോ നാടകമോ, നാടകത്തിന്റെ ലോകമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. കവിത ഒരു പരിധിക്കുള്ള ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് പറ്റുന്ന ഏറ്റവും നല്ല വഴി ഇത് തന്നെയാണെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. ഹരീഷിന്റെ കഥകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മീശ എന്ന നോവൽ വായിക്കുമ്പോൾ, പ്രാദേശികമായ ധാരാളം ജ്ഞാനങ്ങൾ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഇത്തരം അറിവുകൾ സമ്പാദിക്കുന്നത്? അതെവിടെ നിന്നാണ്? ആ സോഴ്സുകൾ എവിടെ നിന്ന് ആണ് അതിനെ പിന്നെ കഥകളാക്കി മാറ്റുന്നത്? ഹരീഷിന്റെ വലിയൊരു സർഗാത്മക പ്രക്രിയയ്ക്കിടയിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ ഈ പ്രാദേശികമായ ഇത്തരം സൂക്ഷ്മമായ ചരിത്രവും ജ്ഞാനങ്ങളും ഒക്കെ കിട്ടുന്ന ഇടം ഏതാണ്? അത് ഞാൻ ജീവിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് മധ്യഗുരുവാദന്റെ കാര്യമൊക്കെ പിന്നെ അറിയാമല്ലോ. ഒരു കോട്ടയംകാരൻ എന്നുള്ള നിലയില് എഴുത്തുകാരന് വലിയ പദവി ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് കോട്ടയം. അതായത് നമ്മള് കേരളത്തിലെ തന്നെ മലബാറിലൊക്കെ കിട്ടുന്ന പോലെ വലിയ പദവി ഒന്നും എഴുത്തുകാരനോട് കിട്ടില്ല. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ പദവി മാത്രമേ ഒരു എഴുത്തുകാരൻ കോട്ടയത്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പോ സക്കറിയ സാറാണെങ്കിലും കാരൂർ ആളിലും കോട്ടയം ജീവിക്കുമ്പോൾ അവര് സാധാരണ ഏറ്റവാനക്കാരനും കുടുക്കുന്നക്കാരനും ഒക്കെ ആയിട്ടാണ് ജീവിക്കുക. അത്ര വിലയെ ആൾക്കാർ തരത്തില്ല. അതിന്റെ ഒരു ഗുണം നമുക്ക് വല്ലാതെ ലഭിക്കുന്നുണ്ട്. അതായത് വളരെ സാധാരണ മറ്റൊരു ആൾക്കാരുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ അവരിൽ ഒരാളായിട്ട് നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ചില മീശയുടെ കാര്യത്തിലൊക്കെ ചില തയ്യാറെടുപ്പുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. കാരണം എഴുത്തിന്റെ ഭാഗമായിട്ട് കുട്ടനാട് മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, പ്രായമുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ചില അറിവുകൾ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും. ചില മനുഷ്യര് പ്രായം ചെന്നവർ 100 വയസ്സോടെ ജീവിച്ചാൽ അവർക്കൊന്നും പറയാൻ അറിയണമെന്നില്ല, അവരുടെ ജീവിതം ഇങ്ങനെ ജീവിച്ചു പോയെന്നുള്ളതുള്ളൂ. പക്ഷെ ചില മനുഷ്യര് അത്തരം പ്രായമൊന്നും ഇല്ലെങ്കിലും അവരുടെ ഒപ്പം ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ വല്ലാതെ അതിശയപ്പെടുത്തും. അതുപോലെ കഥകൾ അവരുടെ ഉള്ളിലുണ്ട്, അതുപോലെ അറിവുകൾ ചില കാര്യങ്ങളിൽ അവർക്കുണ്ട്. ഞാൻ ഓർക്കുന്ന കൈനടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഈര ഭാഗത്ത്, ഈര കൈനടി എന്നൊക്കെ പറയും, കുട്ടനാടിന്റെ ഒരു ഭാഗം. അവിടെ ഒരു വാസുദേവൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കണ്ടത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. വേണമെങ്കിൽ ഒരാഴ്ച പുള്ളി ഒട്ടും ആവർത്തനമില്ലാതെ മീനുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. മീനുകളെ പിടിക്കുന്ന രീതി, മീൻകറി, എല്ലാത്തിനെ കുറിച്ചും വേണം ഒരാഴ്ച പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള അസാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ നമ്മൾ ചുറ്റുമുണ്ട്. പിന്നെ അവര് എഴുതാത്തത് നമ്മുടെ ഭാഗ്യം, അവർ എഴുതുന്നതിന് ശേഷം നമ്മളത് ഔട്ടായി പോയനെ മാതിരി ആൾക്കാരാണ് അവര്. അതിന്റെ ഒരു ഭാഗ്യമാണ്. ഇപ്പൊ ഇത്രയും കാലം എഴുതുമ്പോ മലയാള ഭാഷയ്ക്ക് പുറത്തുള്ളവർ എങ്ങനെ വായിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഹരീഷിനെ ഒരിക്കലും ആകുലപ്പെടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ ഇപ്പോ കഥകൾ ഇംഗ്ലീഷിലേക്ക് വരുന്നു, നോവലുകൾ വന്നു കഴിഞ്ഞു, സ്വാഭാവികമായും ഇനി എഴുതുന്ന ഓരോ കഥകളും മലയാളത്തിന് പുറത്തുള്ളവരും കാത്തിരിക്കുകയായിരിക്കും. അപ്പോ ഇതുവരെ എഴുതിയ ഭാഷ രീതികൾക്ക് സങ്കേതങ്ങൾക്കും ഒക്കെ അപ്പുറത്തു നിൽക്കുന്ന ഒന്ന് കണ്ടെത്തണം, അല്ലെങ്കിൽ അത്തരത്തിൽ വേണം എഴുതാൻ എന്നുള്ള ഒരു ചിന്ത ഹരീഷിന്റെ ഉള്ളിലുണ്ടോ? എന്താണ് ആ ഒരു ഇതുവരെ എഴുതിയതും ഇനി എഴുതാൻ പോകുന്നതും തമ്മിലുള്ള ആ ഒരു ഒരു വ്യത്യാസം എന്തായിരിക്കും ഹരീഷിന് ഫീൽ ചെയ്യുന്നത്? അത് പുറത്തുള്ള വായനക്കാർ അങ്ങനെ സ്വീകരിക്കുമെന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ, ഞാൻ സ്വയം നവീകരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ ഓരോ കഥ എഴുതുമ്പോഴും ഇതിനു മുമ്പ് എഴുതിയത് വായിക്കുമ്പോൾ ലജ്ജ തോന്നിയ ആളാണ്. ഇതിനു മുമ്പ് എഴുതിയ എന്തെങ്കിലും എനിക്ക് തന്നെ വായിക്കാൻ സാധിക്കില്ല, എനിക്ക് നാണക്കേട് തോന്നുന്ന ആളാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നവീകരിക്കപ്പെടാൻ തീർച്ചയായിട്ടും ശ്രമിക്കും, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്
ഒരു വിദേശത്തുള്ള ഒരു വായനക്കാരനെ, ഇംഗ്ലീഷിലുള്ള ഒരു വായനക്കാരനെ അകത്തിക്കുന്ന രീതിയിൽ എഴുതണം, അങ്ങനെ എഴുതാൻ പറ്റും, അങ്ങനെ എഴുതാൻ ശ്രമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എഴുതാതിരിക്കുമ്പോൾ എന്റെ മുന്നിൽ എപ്പോഴും ഒരു മലയാളി വായനക്കാരനാണ് തെളിഞ്ഞു വരാറ്. അതുകൊണ്ട് മനഃപൂർവ്വമുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും അതിനോട് ഉണ്ടാകില്ല. പക്ഷെ നമ്മുടെ അബോധത്തിൽ ഒരു പക്ഷേ അതിനുള്ളൊരു സാധ്യത കിടപ്പുണ്ടായിരിക്കും. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും, അത് ഒരു ബോധപൂർവമായി മനഃപൂർവ്വം അതിനുവേണ്ടിയുള്ള മാറ്റങ്ങളായിരിക്കും. ഹരീഷിന്റെ കഥകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് സൂക്ഷ്മമായ ജാതി മത വിലയിരുത്തലുകളാണ്, അതിന്റെ വ്യത്യാസങ്ങൾ ഒക്കെയാണ്. അത്തരം ജ്ഞാനങ്ങൾ അറിവുകൾ എവിടെ നിന്ന് സമ്പാദിച്ചാണ്? ഇതും നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തെ നിരന്തരം നിരീക്ഷിച്ചതുകൊണ്ടാണോ, അതോ പുതിയ കാലത്ത് ഇത്തരം വിഷയങ്ങൾ സാഹിത്യത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ടുകൂടി ആണോ എഴുതുന്നത്? അത് രണ്ടും. ഒരു മലയാളി എന്ന നിലയിൽ പിന്നെ ജീവിക്കേണ്ട, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ തീർച്ചയായിട്ടും ജാതിയുണ്ട്. നമ്മള് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് മുടപ്പാലിനൊപ്പം കിട്ടുന്ന ഒരു സാധനം പോലെ തന്നെ ലഭിക്കുന്ന, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജാതി ബോധം. നമ്മൾ എത്ര ഇല്ലെന്ന് നുണ പറഞ്ഞാലും അത് എല്ലാവരുടെയും മലയാളിയുടെ മനസ്സിൽ അത് ശക്തമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എഴുത്തിലോട്ട് വരുമ്പോൾ വളരെ അപൂർവമായിട്ട് ചിലരെ അതിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. കാരണം ഇടക്കാലത്ത് ഒരു ആധുനികതയുടെ കാലത്തൊക്കെ ഉള്ള എഴുത്തുകൾ നമ്മൾ വായിച്ചു, ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ആധുനികത കാലത്തുള്ള എഴുത്തുകൾ വായിച്ചു നോക്കിയാൽ അതിൽ നാഗരികനായ ഒരു മനുഷ്യനായിരിക്കും മിക്കവാറും കഥാനായകൻ. അദ്ദേഹത്തിന് ജാതിയില്ല, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ പോലും അയാൾക്ക് ജാതിയില്ല. അയാൾക്കൊരു പേര് പറയുന്നു, അയാളുടെ ജീവിതം അവതരിപ്പിക്കുന്നു, അയാളെ കടന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് അതിശയകരമായ ഒരു കാര്യമാണ്. നേരെ മറിച്ച് നമ്മുടെ നിത്യജീവിത ജാതിയുണ്ട്. നമ്മൾ കല്യാണം കഴിക്കുന്ന ജാതി നോക്കി, നമ്മള് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു പല സുഹൃത്തുക്കളിട്ട് നോക്കിയറിയാം, അവരുടെ ജാതിക്കാരായിരിക്കും സുഹൃത്തുക്കൾ. നമ്മുടെ ഇലക്ഷന് സ്ഥാനാർത്ഥി നിർത്തുന്ന ജാതി നോക്കി, വോട്ട് ചെയ്യുന്ന ജാതി നോക്കി. പക്ഷെ നമ്മുടെ ലൈഫില് അല്ല, നമ്മുടെ എഴുത്തിൽ മാത്രം എന്തുകൊണ്ട് ജാതി കൊണ്ടുവരുന്നില്ല എന്നൊരു വലിയ ചോദ്യമാണ്. ജാതിയെ ജാതി കൊണ്ട്, ജാതിയെ നേരിടുന്ന ജാതി പറഞ്ഞു തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അത് ജാതി, ഞാൻ ജാതിക്ക് അതീതനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, തീർച്ചയായിട്ടും എന്റെ ഉള്ളിലും ജാതി ബോധം തീർച്ചയായിട്ടും ഉണ്ട്. അത് അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും ഒരു ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ നടത്തേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അത്തരം എഴുത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇതിലാണ് ബെന്യാമിൻ ചോദിച്ച രണ്ടും കൂടിച്ചേർന്നതാണ്. അത് ബോധപൂർവമായ ഒരു വരുത്തലുമാണ്, അതേസമയം നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അറിവിന്റെ ഭാഗവും കൂടിയാണ്. മീശയിലേക്ക് മടങ്ങി വന്നാൽ, മീശ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ പരിഭാഷ, അത് നൽകിയ സംതൃപ്തി, അതിൻ്റെ സവിശേഷതകൾ, കാരണം ആ നോവൽ അത്രയൊന്നും, ഞാനൊരു വായനക്കാരൻ എന്ന നിലയിൽ വായിക്കുമ്പോൾ എനിക്ക് വലിയ കൗതുകമായിരുന്നു എങ്ങനെയാണ് ഈ ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി മറ്റൊരാളെ തൃപ്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വേഗം തന്നെ ആദ്യം ആ ഇംഗ്ലീഷ് പരിഭാഷയാണ് വായിക്കാൻ ശ്രമിച്ചത്. മലയാളം വായിച്ച ഉടനെ തന്നെ ഇംഗ്ലീഷ് ഇറങ്ങിയപ്പോൾ തന്നെ വായിക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിലുള്ള കാരണം, ഇതെങ്ങനെ ഇത് പരിഭാഷപ്പെടുത്തി എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കൗതുകമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായി ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത്. ഹരീഷ്, ആ പ്രോസസ്സിനെ കുറിച്ച് ജയശ്രീകളത്തിലുമായിട്ടുള്ള ഉണ്ടായ കൊടുക്കുവാങ്ങലുകൾ, പരിഭാഷ പൂർത്തീകരിച്ചത്, അതിന്റെ ആ പരിഭാഷയുടെ സവിശേഷതകൾ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. അതായത് ജയശ്രീയെ ഞാൻ സെലക്ട് ചെയ്തതല്ല, ഞാൻ ജയശ്രീ സെലക്ട് ചെയ്തത്, ജയശ്രീ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എനിക്കും പിന്നെ പറഞ്ഞത് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. ഒരുപാട് പ്രാദേശിക ഭാഷ അടങ്ങിയിരിക്കുന്ന, പ്രാദേശികമായ മിക്സുകൾ അടങ്ങിയിരിക്കുന്ന, ഭാഷാരീതികൾ അടങ്ങിയിരിക്കുന്ന ഒരു നോവൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എന്നുള്ള വലിയ ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷെ ജയശ്രീ എന്നുള്ള ഞാനുമായിട്ട് വിളിച്ച് സംസാരിക്കുന്നു, അപ്പൊ ജയശ്രീക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളതുപോലെ തോന്നി. ഞങ്ങൾ ജയശ്രീ ധൈര്യമായിട്ട് ചെയ്യുക, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ജയശ്രീ ചെയ്യുക എന്ന് പറഞ്ഞു. ജയശ്രീ ഫസ്റ്റ് അധ്യായം ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ജയശ്രീക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്കൊരു ഉത്തമ ബോധ്യം വന്നു. കാരണം അത്ര നന്നായിട്ട് ജയശ്രീ ചെയ്തു കാര്യങ്ങൾ. ജയശ്രീ വളരെ വേഗത്തിൽ ചെയ്യുന്നതാണ് ട്രാൻസ്ലേഷൻ, വളരെ വേഗത്തിൽ ചെയ്യുന്നതാണ്. അതായത് ഓരോ ഘട്ടത്തിലും ഓരോ അധ്യായം എനിക്ക് അയച്ചു തരും. അപ്പൊ ഞാൻ ചെറിയ ചെറിയ തിരുത്തലുകൾ എനിക്ക് പറയേണ്ടി വന്നിട്ടുള്ളൂ, വളരെ അപൂർവമായിട്ടുള്ള. അത് ഭാഷ സംബന്ധിച്ചൊന്നുമല്ല, ചില ജയശ്രീ ജനിച്ചു വന്ന കോട്ടയ്ക്കലാണ്, മലബാറിന്റെ ഭാഗമാണ്. ഞാനിവിടെ കോട്ടയംകാരനായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചില ഭാഷാ പ്രയോഗങ്ങളുടെ ജയശ്രീക്ക് അറിയാൻ വരാതെ വരുന്നത് മാത്രം ഞാൻ തിരുത്തി. ഇവിടെ ചിലത് ജയശ്രീ എനിക്ക് ഓരോ അധ്യായം ചെയ്യുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കും, ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും.
അങ്ങനെ ഒരു ഒരു പ്രത്യേകത. പക്ഷെ എനിക്ക് അതിനകത്ത് അധികമൊന്നും ഇടപെടേണ്ടി വന്നിട്ടില്ല. എല്ലാം തന്നെ വളരെ നന്നായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഞാനെടുത്ത് നോക്കാറുണ്ട്, വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ. ചില അധ്യായങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് വളരെ വളരെ മനോഹരമായി അത്. 2020 എന്ന് പറയുന്ന വർഷം പരീക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ദേശീയ പുരസ്കാരം നോവലിന് ലഭിക്കുന്നു, സ്വന്തം കഥ സിനിമയാവുന്നു, അതുതന്നെ 2020 അക്കാദമി അവാർഡിന്റെ എൻട്രി ലഭിക്കുന്നു. അത്തരത്തിലൊക്കെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ഹരീഷ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് എഴുതുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞാൻ കുറച്ചാളായിട്ട് ഒരു നോവൽ എഴുതുന്ന പരിപാടി, ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് കുറച്ച് ഉഴപ്പുവരും, മാറിയിരിക്കും. പിന്നെ വേറൊരു, അതായത് ചില സമയത്ത് ചരിത്ര ചില ഘട്ടങ്ങളിൽ നമ്മൾ നിന്ന് പോകും, അവിടുന്ന് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കും. അങ്ങനെ പറഞ്ഞ് ഘട്ടഘട്ടമായി എഴുതിയത് പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. 3-4 മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് വിചാരിക്കുന്നു. വേറെ അവസ്ഥയിലാണ്. നീ പറഞ്ഞ പോലെ 2020 തീർച്ചയായിട്ടും ലോകത്തിന് മുഴുവൻ ദുരിതമായിരുന്നെങ്കിലും എനിക്ക് നല്ല കാലമായിരുന്നു. കാരണം ഇങ്ങനൊരു ആഗ്രഹിച്ചിരുന്ന ഒരു അവാർഡ് കിട്ടി. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചിരുന്നാണ് ജെ സി പുരസ്കാരം. കാരണം ജെ സി പുരസ്കാരം ആദ്യം ബെഞ്ചാമിന് കിട്ടിയപ്പോൾ ഞാനത് പത്രത്തിൽ വായിച്ച് ഓർക്കുന്നുണ്ട്. അന്നേരം അത് എന്ത് പുരസ്കാരമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ ഒരുപാട് പരിശോധന ശേഷമാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. അപ്പൊ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 2020 അപ്പം ഇനിയുള്ള എഴുത്തും ആ രീതി മുന്നോട്ട് കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത്. നല്ല രീതിയിൽ തീർച്ചയായിട്ടും പുതിയ നോവലിന് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. എത്രയും വേഗം അത് ഞങ്ങളുടെ കൈകളിൽ എത്തട്ടെ, ഞങ്ങൾക്ക് വായിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. ജെ സി ബി പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ജെ സി ബി പുരസ്കാരം നേടിയതിലൂടെ ഹരീഷിനും അല്ലെങ്കിൽ നമ്മുടെ ഭാഷയ്ക്കും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു വലിയ പുരസ്കാരം നേടുന്നതിലൂടെ ഒരു എഴുത്തുകാരൻ നേടുന്നത് എന്ത്, അതിനുപരി നമ്മുടെ ഭാഷയ്ക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം ഏതാണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുകയാണ്. ജെ സി ബി പുരസ്കാരം നേടിയതിലുള്ള സന്തോഷം ഒന്ന് നമുക്ക് പങ്കുവെക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു നമ്മുടെ ഭാഷയ്ക്ക് നേട്ടമാണ്. കാരണം ജെ സി ബി പുരസ്കാരം പറയുന്നത് 3 വർഷമാണ്, 2 വർഷവും നമ്മുടെ ഭാഷയ്ക്കാണ് അത് ലഭിച്ചത്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇന്ത്യയിൽ ഇത്രയും ഭാഷകളുണ്ട്, അതിൽ നിന്ന് ട്രാൻസ്ലേഷനിൽ വരുന്നു, ഇംഗ്ലീഷ് എഴുതുന്നവരുണ്ട്. ആ 3 വർഷത്തിൽ 2 വർഷവും നമുക്ക് ലഭിക്കുന്നതെന്ന് വളരെ അഭിമാനകരമാണ്. ഒരു തവണ ഒരു ഇന്റർവ്യൂ നമ്മുടെ അരുണാഭ സിൻഹ എന്ന് പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുണ്ട്, ബംഗാളിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അരുണാഭ സിൻഹ ഇന്റർവ്യൂ ഉണ്ടായി. ഇപ്പം ഞാൻ എന്റെ ബംഗാളി വായന അനുഭവങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മളെ അതിനെ പ്രലോഭിപ്പിച്ച ചെറുപ്പത്തിലെ ബംഗാളി ട്രാൻസ്ലേഷനുള്ള വായനയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അരുണാഭ സിൻഹ പറഞ്ഞത് ഞങ്ങളിപ്പോൾ മലയാളത്തിൽ നിന്നുള്ള എഴുത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. കാരണം മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് നല്ല എഴുത്തുകാർ വരുന്നു, നല്ല എഴുത്തുകൾ വരുന്നു. അപ്പൊ ഞങ്ങൾ ഏറ്റവും പുതിയ എഴുത്തുകാരെ മലയാളത്തിലാണ് നോക്കിയിരിക്കുന്നത്. കാരണം പണ്ട് നമ്മൾ ബംഗാളിയെ നോക്കിയ പോലെ അവർ മലയാളിയെ നോക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭിമാനം തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇവിടെ ഒരുപാട് നല്ല എഴുത്തുകാരുണ്ടല്ലോ, തീർച്ചയായിട്ടും ഒരുപാട് അർഹതപ്പെട്ട എഴുത്തുകാരുണ്ട്. അവരെ ഇംഗ്ലീഷിന്റെ വെളിച്ചത്തിലോട്ടും പുതിയ വായനക്കാരിലോട്ടും കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ജെ സി ബി പോലൊരു പുരസ്കാരം പ്രാദേശിക ഭാഷയിൽ എഴുതുന്ന എഴുത്തുകാരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു, അവരുടെ രചനകൾ കൂടി ഇംഗ്ലീഷിൽ എഴുതുന്ന എഴുത്തുകാർക്കൊപ്പം ചേർത്ത് വെച്ച് പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഒരു കാര്യവും, അത് നമ്മുടെ പ്രാദേശിക എഴുത്തുകൾക്ക്, ഇന്ത്യൻ ഭാഷാ എഴുത്തുകൾക്ക് വലിയ ഒരു പ്രചോദനവുമായി തീരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത്തരത്തിൽ ഇതര ഭാഷകളിൽ എഴുതുന്ന എല്ലാ എഴുത്തുകാർക്കും വലിയ രീതിയിൽ മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഹരീഷിന്റെ ജീവിതത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. തുടർന്നും വലിയ പുരസ്കാരങ്ങൾ നേടുവാൻ, മലയാളത്തിൽ മികച്ച കൃതികൾ സമ്മാനിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ, അവയൊക്കെ പരിഭാഷപ്പെടുത്തി ലോകത്തിന്റെ അതിരുകളോളം എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹരീഷിന്റെ സർഗാത്മക ജീവിതത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു. Thank you.